സംസ്ഥാന കായികമേള നടക്കുന്ന കുന്നംകുളം സിന്തറ്റിക് ട്രാക്കും പരിസരവും ക്ലീൻ ആയിരിക്കണം. 20 NSS വോളണ്ടിയർമാർ രംഗത്ത്. കുന്നംകുളം നഗരസഭയുടെയും സംസ്ഥാന കായികമേളയുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് NSS വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച NSS വോളണ്ടിയർമാരുടെ സേവനം കായിക മത്സരങ്ങൾ ആരംഭിക്കുന്നതു മുതൽ അവസാനിക്കുന്നതുവരെ ലഭ്യമാണെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ അധികൃതർ അറിയിച്ചു. സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ തന്നെ ഏകദേശം 30 ബാസ്കറ്റുകൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവർ പരമാവധി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളും പെറ്റ് ബോട്ടിൽസുകളും ഉപേക്ഷിക്കണമെന്നും സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ബോട്ടിലുകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കണമെന്നുമാണ് ഈ അവസരത്തിൽ കുന്നംകുളം നഗരസഭയ്ക്ക് വേണ്ടിയും ജില്ലാ ശുചിത്വ മിഷന് വേണ്ടിയും അഭ്യർത്ഥിക്കുവാനുള്ളത്. ഹരിത പ്രോട്ടോകോൾ പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ 40 നഗരസഭാ ജീവനക്കാരെയും സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലും ഭക്ഷണശാലയിലും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണശാലയിൽ 5 3 സംഘങ്ങളായി തിരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുന്നംകുളം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ്, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അംഗങ്ങളായ കെ ബിജു, ജോയിന്റ് കൺവീനർ എൻ വി വികാസ്, രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ടീം CCTV.